സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. വെളിപാടുകാരൻ യോഹന്നാൻ കണ്ട ആദ്യ ദർശനം, വെളിപാട് ഒന്ന്, പിന്നെ അതിനുശേഷം സഭകളോട് നാഥൻ നൽകുന്ന ആ ലേഖനങ്ങൾ, വെളിപാട് രണ്ട് മൂന്ന്, ഇതൊക്കെയും പിന്നിട്ട് നാം ഇന്ന് രണ്ടാം ദർശനത്തിലേക്ക് വരികയാണ്. വെളിപാട് 4:1-11 വരെ. സ്വർഗത്തിന്റെ തനിമകൾ ശ്രീഹ കാണുന്നു. സ്വർഗം എങ്ങനെയായിരിക്കുന്നു എന്നതിന്റെ വിശദാംശങ്ങളല്ല ഇവിടെ പ്രധാനം, സ്വർഗത്തിൽ എപ്രകാരമായിരിക്കുന്നു എന്നതിന്റെ അനുഭവ യാഥാർത്ഥ്യങ്ങളാണ്. ലോകത്തിന്റെ തലത്തിനപ്പുറം വിടരുന്ന സ്വർഗതലം എന്നത് വെറും കെട്ടുകഥയല്ല. കമ്പിളികളിൽ ചായം ചേർക്കാനുള്ള അതുല്യമായ കഴിവ് സമ്പാദിച്ചവരായിരുന്നു ഇന്നലെ നാം കണ്ട സാർദീസ് ദേശക്കാർ. പക്ഷെ നാഥൻ അവരോട് പറഞ്ഞത് നിങ്ങൾ ചായം തേച്ച് കറപറ്റിയവരെ പോലെയായിരിക്കുന്നു എന്നാണ്. ലോകത്തിന്റെ കർമ്മവീഥികൾ നമ്മുടെ ലോകാതീതമായ വഴികളെ കറപറ്റിക്കരുത്, തറപറ്റിക്കുകയും ചെയ്യരുത്. ഭൗതികത ആധ്യാത്മികതയെ നശിപ്പിക്കരുതെന്നർത്ഥം. പ്രത്യേകിച്ച് നാം ഇന്ന് യോഹന്നാൻ കാണുന്ന സ്വർഗീയ ദർശനത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധിയെ അഭിമുഖീകരിക്കുകയാണ്, കറയില്ലാത്ത ദൈവത്തെ. അവിടുത്തെ പരിശുദ്ധിയെ നാം സമീപിക്കുമ്പോൾ ഇന്നലെ സങ്കീർത്തനം പറഞ്ഞതുപോലെ ആ വഴിയിൽ അനുയോജ്യമായ ചില കാര്യങ്ങൾ നാം അനുവർത്തിക്കേണ്ടതുണ്ട്. സ്വർഗവാസികളും മനുഷ്യരിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടവരും ഇന്ന് ദൈവസന്നിധിയിൽ ഒരുമിച്ചുകൂടി പരിശുദ്ധനായ ദൈവത്തെ സ്തുതിക്കുമ്പോൾ അവർ പറയുന്നത് ദൈവം യോഗ്യൻ, ആക്സിയോസ് ആണ് എന്നാണ്. ദൈവം മാത്രമാണ് യോഗ്യൻ. യുദ്ധത്തിന് ശേഷം വിജയിച്ചു വരുന്ന രാജാവിനെ എതിരേൽക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണത്. ദൈവം സർവസൃഷ്ടിയുടെയും രാജാവാണ് എന്ന് പ്രകീർത്തിക്കുന്ന ഒരു ഗീതം ഇതിനോടൊപ്പം ശ്ലീഹ കേൾക്കുന്നുണ്ട്. പിന്നീട് വെളിപാട് 7 ശ്ലീഹ സ്വർഗത്തിന്റെ ആഴക്കാഴ്ചകൾ കാണും. കുഞ്ഞാടിനെ അനുഗമിക്കുന്ന ശുഭ്രവസ്ത്രധാരികളായ വിശുദ്ധരെ, ദൈവത്തിന്റെ നീതിമാന്മാരെ. ഇന്നലെ സാർദീസിനോടും ലവദിക്കയോടുമൊക്കെ നാഥൻ പറഞ്ഞതോർത്താൽ നാം അവനിൽ നിന്ന് സ്വീകരിച്ച് അണിയേണ്ടതാണ് ഈ വെള്ളവസ്ത്രം. രക്തത്തിൽ കുതിർന്നിട്ടും വെളുത്തു നിൽക്കുന്ന വസ്ത്രങ്ങൾ. ഇന്ന് യോഹന്നാൻ തന്റെ സ്വർഗീയ ദർശനത്തിൽ സൂര്യകാന്തവും മാണിക്യവും ചാലിച്ചെഴുതിയതുപോലെ നാഥനെ കാണുന്നുണ്ട്. ഇത് വെളുപ്പിന്റെയും ചുമപ്പിന്റെയും പകർച്ച തന്നെയാണ്. വെണ്മയും രക്തചുമപ്പും. സഹനമെന്നത് മഹത്വത്തിൽ കലാശിക്കുമെന്നും ലോകം എങ്ങനെ സ്വർഗത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുമെന്ന് ചുരുളഴിച്ച് വിവരിക്കുന്ന ഒരു ഗ്രന്ഥമാണല്ലോ വെളിപാട്, അപ്പോക്കാലിപ്സിസ്. ഈ ദർശനം തുടങ്ങുന്നതിന് മുൻപ് ഒരു വാക്യമുണ്ട്, അതിനുശേഷമെന്ന്. അതായത് കാലപ്രവാഹത്തിന്റെ ഒരു സൂചനയാണത്. വെളിപാടുകാരനായ യോഹന്നാന്റെ ജീവിതത്തിലെ അവൻ അനുഭവിക്കുന്ന ഒരു കാലക്രമം. ദർശനങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വരികയാണ്. അവന്റെ ഭൗമികമായ ഓരോ അനുഭവങ്ങളെയും അത് സ്വർഗത്തിലേക്ക് വിവർത്തനം ചെയ്യുന്നു. മാത്രമല്ല, നാഥൻ അവനോട് പറയുന്നുണ്ട് ഇതിനു ശേഷം സംഭവിക്കാനിരിക്കുന്നവയൊക്കെയെന്ന്. ഇത് ദൈവത്തിന്റെ സമയത്തെക്കുറിച്ചുള്ള, ദൈവോചിതമായ രക്ഷാകരമായ സമയത്തെക്കുറിച്ചുള്ള സൂചനയാണ്. ദൈവത്തിന്റെ വാഴ്ചയുടെയും അധികാരത്തിന്റെയും സമയം, കൈറോസ്. നമ്മുടെ കാലഗണനകൾക്ക് മേൽ ക്രോണോസ് അത് വിജയം നേടുന്നു, അതിന് രക്ഷയണിയിക്കുകയും ചെയ്യുന്നു. ഇന്നലെ നാം കണ്ട വാക്കുകളുണ്ടല്ലോ, അനബൈനോ അനബാസിസ് എന്നൊക്കെ, ആരോഹണം. ഇന്ന് നാഥൻ യോഹന്നാനോട് പറയുന്നത് നീ കയറി വരിക എന്നാണ്, അനബൈനോ. ഉടനടി ശ്രീഹ ദൈവാത്മാവിനാൽ നിറയുന്നു. ഇന്നലെ നാം കണ്ടിരുന്നു ഉടനടി സക്കേവൂസ് എങ്ങനെ നാഥന്റെ അടുത്തേക്ക് വന്നു എന്ന്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ, സക്കേവൂസിന് സംഭവിച്ചത് കേവലം ഭൗമികമായ ഒരു അനുഭവമല്ല, അത് രക്ഷയുടെ ആരോഹണം തന്നെയായി മാറിയിരിക്കുന്നു. ഇന്നലെ ലൗദിക്കയുടെ സഭയുടെ നാഥൻ പറഞ്ഞു, ഞാൻ ഇതാ വാതിലിൽ മുട്ടുന്നു, നീ തുറന്നു തരിക എന്ന്, നിന്നോടൊപ്പം എനിക്ക് ഭക്ഷണത്തിനിരിക്കാൻ. ഇന്നിതാ യോഹന്നാൻ ദൈവം തനിക്കായി തുറന്നിട്ട് വാതിലാണ് കാണുന്നത്. ലോകം സ്വർഗത്തിന്റെ മറുപാതി മാത്രമാണെന്ന് നാം മറക്കരുത്, മറുപാതിയാണെന്ന് മറക്കുകയും ചെയ്യരുത്. നാഥൻ കാഹളനാഥം പോലെ മുഴങ്ങുന്നൊരു ഭേരിയിൽ യോഹന്നാനോട് സംസാരിക്കുകയാണ്. യോഹന്നാൻ സ്വർഗീയ സിംഹാസനസ്ഥനായവനെ കാണുന്നു. അവനെ നോക്കിയാൽ സൂര്യകാന്തം, ജാസ്പ, പിന്നെ മാണിക്യം, റൂബി അഥവാ സാർദിയൂസ് എന്ന വൈരക്കല്ലുകൾ ചേർന്ന ഭാവമാണത്രേ. ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു മാർച്ചട്ട ഇസ്രായേലിന്റെ പ്രധാന പുരോഹിതൻ അണിയുമായിരുന്നു. അതിൽ 12 വൈരക്കല്ലുകൾ ഉണ്ടായിരുന്നു. അതിൽ ആദ്യത്തേതും അവസാനത്തേതുമാണ് മേൽപ്പറഞ്ഞ രണ്ട് കല്ലുകളും. അതായത് ആദ്യജാതനായ റൂബനെയും ഏറ്റവും ഇളയവനായ ബെഞ്ചമിനെയും പ്രതിനിധാനം ചെയ്യുന്നവ. റൂബൻ എന്നാൽ ഇതാ എന്റെ പുത്രൻ എന്നാണ് അർത്ഥം. ബെഞ്ചമിൻ എന്നാൽ വലതുവശത്ത് നിൽക്കുന്ന പുത്രനെന്നും. രണ്ടും ക്രിസ്തുവിന്റെ വിജയത്തെയും സ്വർഗാരോഹണത്തെയും അനാബാസിസ് ആഘോഷിക്കുന്ന ദൈവിക പ്രഖ്യാപനങ്ങൾ തന്നെയാണെന്ന് നമുക്കറിയാവുന്നതാണ്. വിജയം വരിച്ച രാജാവായ ക്രിസ്തു. ജാസ്പർ എന്നാൽ സ്ഫടികം പോലെ തെളിച്ചമുള്ളതാണത്രേ. വെളിപാട് 21:11. സാർദിയൂസ് അഥവാ മാണിക്യം, രക്തചുവപ്പും. ഇന്നലെ നാം കണ്ട സാർദീസ് എന്ന ദേശത്തിന്റെ പേര് പോലും ഈ സാർദിയൂസ്, മാണിക്യക്കല്ല് എന്ന വാക്കിൽ നിന്നാണ്. ഇതിന് രണ്ട് അർത്ഥതലങ്ങൾ നമുക്ക് വായിച്ചെടുക്കാനാകും.
ഒന്ന് ദൈവത്തിന്റെ പരിശുദ്ധിയുടെ വെണ്മ, അതോടൊപ്പം തന്നെ അവിടുന്ന് വിദ്യാളനായി വരുന്നതിന്റെ അരുണാഭയം. കഴിഞ്ഞ ദിവസം നാം മലാഖിയിൽ കണ്ടതുപോലെ നീതിസൂര്യന്റെ ചൂളച്ചുവപ്പ്, മാത്രമല്ല നാം കണ്ടതുപോലെ രക്തപങ്കിലമായ നമ്മുടെ പാപവഴികൾ ദൈവത്തിന്റെ തെളിമയിൽ എങ്ങനെ കാണപ്പെടുന്നു എന്നതിന്റെ ഓർമ്മപ്പെടുത്തലുമാണിത്. ദൈവം എല്ലാം മെഴിവായി കാണുന്നു. വെണ്മയണിയേണ്ട നാം ഇനിയും കഴുകിക്കളയാത്ത കറകൾ പേറിക്കൊണ്ട് നടക്കുന്നത് അവൻ കാണുന്നുണ്ട്. ഈ ഒരു ബോധ്യം, അക്കൗണ്ടബിലിറ്റി, ഉത്തരവാദിത്വം, അതാണ് ഇന്ന് ലൂക്ക 19:11-28 വരെയുള്ള ഭാഗങ്ങൾ വിശദമാക്കുന്നത്. രാജ്യമേറ്റുവാങ്ങാൻ പോയ രാജാവിന്റെയും മൂന്ന് ഭൃത്യന്മാരുടെയും കഥ. രാജ്യമേറ്റുവാങ്ങാൻ പോയി എന്ന പ്രയോഗം നാഥന്റെ ഉയർപ്പിനെയും ആരോഹണത്തെയും അനബാസിസ് സൂചിപ്പിക്കുന്നതാണ്. ഇതിന്റെ സാരാംശം ഇതാണ്: ഉദ്യതനും സ്വർഗാരോഹിതനുമായ രാജാവായ ക്രിസ്തുവിനെ പിൻചെല്ലുന്ന നാം അവനെ ഗൗരവമായി എടുത്തിട്ടുണ്ടോ? അവനെക്കുറിച്ച് നമുക്ക് പലതും അറിയാം. നാമമാത്രമായ ബന്ധങ്ങൾ നാം അവനോട് സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ഹൃദയൈക്യം ഉണ്ടോ? അവൻ നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ആ താലന്തുകൾ സ്നേഹപൂർവ്വം വ്യയം ചെയ്യാൻ നമുക്ക് മനസ്സുണ്ടോ? നാഥന്റെ അധികാരത്തിന് മുൻപിൽ, അതോറിറ്റി, നാം കണക്ക് കൊടുക്കേണ്ടി വരും, അക്കൗണ്ടബിലിറ്റി. ഇന്ന് യോഹന്നാൻ കണ്ടതും നാം എത്തിച്ചേരേണ്ട ഈ സ്വർഗീയ പൂർണിമ തന്നെയാണ്. നാം ദൈവത്തിന്റെ പക്ഷത്തായിരിക്കുവാൻ, ദൈവിക ഉടമ്പടിയിൽ നിന്ന് വിട്ടുപിരിയാതെ നിൽക്കുവാൻ, അങ്ങനെയുള്ളവരുടെ പുതുഗീതങ്ങളാൽ സ്വർഗം മുഖരിതമാകുകയാണ്. പുതുഗീതം പുതുജീവൻ അണിഞ്ഞവർക്ക് മാത്രമാണ് യോജിച്ചത്. ഇന്ന് സങ്കീർത്തനം 150 ഒരു സ്വർഗീയ സ്തുതിഗീതത്തിന്റെ ഭാവം പേറുന്നുണ്ട്. വാദ്യഘോഷങ്ങളും ഉയരുന്ന പ്രഖ്യാപനങ്ങളും പ്രപഞ്ചനാഥനായ ദൈവത്തെയാണ് ഈ സങ്കീർത്തനം സ്തുതിച്ച് പാടുന്നത്. വെളിപാടുകാരൻ കേട്ട ഗീതവും ഇതുപോലെ തന്നെയായിരുന്നു, സൃഷ്ടാവായ ദൈവത്തെ സ്തുതിക്കുന്നത്. ജീവനുള്ളവരെല്ലാം ദൈവത്തിനെ സ്തുതിക്കട്ടെ എന്നാണ് സങ്കീർത്തനം ആവശ്യപ്പെടുന്നത്. ജീവനുള്ളവർക്ക് മാത്രമേ ദൈവത്തെ സ്തുതിക്കാനാകൂ. ഈ സങ്കീർത്തനം തൊട്ടു മുൻപിൽ 149 സങ്കീർത്തനത്തിന്റെ തുടർച്ച പോലെ വായിക്കേണ്ടതാണത്രേ. സങ്കീർത്തനം 149 ഒരു പുതിയ ഗീതം തന്നെയാണ് പാടുന്നത്. ദൈവത്തിന്റെ നീതിമാന്മാർ, ഹസീദീം, അവർ ദൈവത്തിന്റെ ഉടമ്പടിയെ മുറുകെ പിടിച്ചുകൊണ്ട് വിടാതെ പിന്തുടരുന്നവരാണ്. അവർ ഉയർത്തുന്ന ഗീതമാണിത്. വെളിപാട് 7 സ്വർഗസദസ്സിൽ നാം ഇത് വീണ്ടും മുഴങ്ങി കേൾക്കും. കുഞ്ഞാടിന്റെയും അവനെ പിൻചെല്ലുന്ന ശുഭ്രവസ്ത്രധാരികളായ വിശുദ്ധരുടെയും ഗീതം. സങ്കീർത്തനം 149 ഒരു സൈനിക ഭാഷയാണത്രേ, മാർഷൽ ലാംഗ്വേജ്. തിന്മയ്ക്കെതിരെ നാം പൊരുതി ദൈവിക വിജയം നേടുന്നതിന്റെ പടനാദമാണത്. സുവിശേഷമാണ് നാം ഏന്തുന്ന ഈ പടവാൾ. സങ്കീർത്തനം 149 നമ്മുടെ ഉൾത്തുടിപ്പുകളും ഹൃദയനാദങ്ങളും ഉൾപുളകങ്ങളുമാണ് നാം ഇന്ന് ഉതിർക്കുന്ന സങ്കീർത്തനം 150. ഈ ലോകത്തിൽ പൊരുതി നേടിയതിനു ശേഷം നാം ദൈവത്തോടൊപ്പം അനുഭവിക്കുന്ന ആനന്ദം. Thank you.